പഴയ പോലെ ഇല്ല, ഞാൻ ഡ്രൈവിംഗ് സ്കില്ല് മാറിയല്ലേ. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇതിന്റെ സൈഡിൽ കൂടെ പോയാലും കോർണർ അടിക്കണോ ഇങ്ങനെ? കണ്ടാ കണ്ടാ ക്ലോസ് കോർണർ ജമ്പ് ചെയ്യണ, ജമ്പ് ചെയ്യണത്. ഉദാഹരണത്തിന്റെ ഈ ജമ്പ്, ഇത് എയർ കൺട്രോൾ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഞാൻ ലാൻഡ് ചെയ്യും. അതെങ്ങനെ ഉണ്ടായിരുന്നേ? നിങ്ങള് കാണുമ്പോ നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് മേലെയാണ് ബഡ്ജില്. ഒരു പഞ്ഞവുമില്ലല്ലേ കിട്ടുന്നതിലും കൊടുക്കുന്നതിലും. പ്രശ്നമാണ്. എങ്ങനെ പോണേ? നിങ്ങള് ബിസിനസ് വല്ലതും പിടിച്ചേടെ? നമ്മള് കഴിഞ്ഞ വട്ടത്തെ പിടിച്ച മറൈൻസ് മൂവ്മെന്റ് ഉണ്ടോ? പഴയ പോലെ ആ കുഴപ്പമില്ല, ഇപ്പൊ അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഒറ്റക്ക് നിന്ന് എല്ലാത്തിനും പിടിക്കാൻ പറ്റണമെന്നില്ല. ഷെയർ ആകുമ്പോഴത്തേക്ക് ഒറ്റയടിക്കും മറിക്കാല്ല കൂടെ. ഏതാ? ഓക്കെ ഓക്കെ, നടക്കട്ടെ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരാ. നിങ്ങക്ക് എത്ര കൊടുക്കേണ്ടി വന്ന? നമുക്ക് നമ്മളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞാൻ വില്ലുമോനെ കാണിച്ചു നോക്കാം, ചിലപ്പോ കൂടുതൽ തന്നാലേ. വില്ലു, നിന്നെ ഒന്ന് കാണണോന്ന് അവർക്ക്? ഓടാ സുഖാണ്. നമ്മുടെ പിന്നെ അരച്ചിട്ട് ഒരു കുടുംബം കുടുംബം ഇരുന്ന് ശരീരം ഇല്ലാത്ത പോയിക്കൊച്ചു. കുടുംബക്കാരൊന്ന് കണ്ടിട്ട് വരാം. കുട്ടി കുട്ടി ആ പയ്യന്റെ കാഴ്ചക്ക് പ്രശ്നമാണ്, എനിക്ക് കുട്ടിയെ കാണാൻ കേട്ടോ. പട്ടിയാണല്ലോ റിപ്ലൈ ചെയ്തത്, ഏതോ പാവപ്പെട്ടവനാണ് കേട്ടാ. നമ്മളിഷ്ടമുള്ള ആരും ഉണ്ടായി, ഞാൻ അവനെ പട്ടിന്ന് വെച്ചത്, എനിക്ക് വിഷമായിടത്. ഈ പൈസയിൽ എന്റെ ഒരു 3 കോടി കറുത്ത പണം ഇരിക്കുന്നത്, ഇത് ഇപ്പൊ ചന്ദ്രന്റെ ആയനുമില്ല. ഞാൻ ഒന്ന് കൊടുത്തിട്ട് ഞാൻ എന്താ വരുന്ന? നിന്നൊരു കയ്യൊക്കെ മുടക്കുന്ന, ജിമ്മി പോണോ തൗഫി? നീ ഇപ്പൊ സ്ഥിരമായിട്ട് നീ പോരാ, ഇതുകൊണ്ട് കൊടുത്തിട്ട് വരാം. വലിയ ഒരാളെ ബാക്കപ്പിന് വിളിക്കണേ കേട്ടാ, ചിലപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ പോയാലോ. നീ പെട്ടുപോരുതല്ലോ. സ്ലോട്ട് തരണ്ടേ? നിനക്ക് അറിഞ്ഞൂടാ ഇവിടെ മനുഷ്യൻ എടുക്കുന്ന ട്രഷർ ട്രഷർ പ്രഷറും ടെൻഷനും. ടെൻഷന്റെ ടീ അപ്പുറത്തും പ്രഷറിന്റെ ടീ അപ്പുറത്തും പണികായി. തൗഫി ഞാൻ വരാം, നീ ഇനി ഇറങ്ങിയായിരുന്നല്ലോ, എനിക്കുള്ള ഡ്രസ്സും കൂടെ എടുത്ത് ഞാൻ ഇപ്പൊ വരാം.
അയ്യോ പട്ടി ഷോ ലൈവ് ആയതുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. വെരി ഗുഡ് വെരി ഗുഡ്. ഏ ഗുല്ലു ഗുലാനെ, നീ ഒന്ന് പെട്ടെന്ന് കൈ ഇവിടെ വരെ വന്നേ ഒന്ന്. നീ എവിടെ കയ്യ പിടിക്കാൻ പോവില്ലേടാ? കയ്യ പിടിക്കാൻ ബ്രിഡ്ജിന്റെ അവിടെ ബ്രിഡ്ജിന്റെ അവിടെ ഡ്രസ്സിന് മറ്റേ കുട്ടിയിട്ടുണ്ടോ? നമ്മളെ ബ്രിഡ്ജ് 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 രണ്ടുപേര് പോയാ മതി. ഞാൻ ബാബു ചേട്ടൻ അല്ല, ഞാൻ പോവും. നീയും ഗുലാനുമായിട്ടായിരിക്കും കൊണ്ടുകൊടുക്കേണ്ടി വരുന്നത്. ബാബു ചേട്ടൻ വലിയ ആൾക്കാരെ പോണ്ട്. വലിയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിലോ? അങ്ങനെയൊന്നുമില്ല. നീ പോയത് ഇത്തവണ വില്ലു മോനാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോകാൻ പോണത്. വില്ലു അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മോനെ. 3 crore അല്ലേ? 300 crore ഒന്നും അല്ലല്ലോ ഗുലാനെ. 50 lakh 330 നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ഏത് ചന്ദ്രൻ ലോക്കറിലെ പൈസ അല്ല, അവൻ മാങ്ങാണ്ടി പറക്കി വെച്ചിരുന്ന ലോക്കറിൽ അവൻ. അപ്പൊ ഇവിടെ എന്റെ എന്റെ മറ്റേ ഇത് കുടിക്കാൻ കിടന്ന പൈസ അവരെ എങ്ങനെ അടിച്ചോണ്ട് പോകാൻ ആലോചിക്കുന്നവനാണ്. അപ്പൊ ഇപ്പൊ കൊണ്ടുവയ്ക്കും ഫണ്ട്. എടാ ശരിക്കും പറഞ്ഞത് ഓഗ്ജിയാണ് കേട്ടോ, ഓഗ്ജിയാണ് പകുതി പൈസ ഇട്ടത്. പകുതി ഞാൻ 100,000 പകുതി പോയിട്ട് അല്ല, ഞാൻ എന്റെ 3 crore ആണ്. 1.5 crore എനിക്ക് തന്നത്. 1.5 crore അപ്പഴാ ഇപ്പൊ ശരിക്കും പറഞ്ഞ 30 lakh കുറവുണ്ട്. നീ നിന്റെ പൈസ എപ്പോ തരും? എന്റെ പൈസ ഏത് പൈസ? ഞാൻ ഫുള്ള് കൊടുത്തു. ആരുടെ കൊടുത്തു? ആരുടെ കൊടുത്തു? ഞാൻ അന്ന് അത് കഴിഞ്ഞ മാസത്തെ. ഈ മാസത്തെ ഞാൻ കൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ രണ്ട് ഈ മാസത്തെ ഗ്രൈൻഡിങ് പറഞ്ഞില്ല. ഈ മാസം ഗ്രൈൻഡിങ് ഇല്ല, പിന്നെ എല്ലാ മാസം നിന്നെ കൊണ്ടത് ഇവിടെ കൊടുക്കാൻ കായുവില് സമയമാകുമ്പോ. എവിടെ? പിന്നെ ഗ്രൈൻഡിങ് പറഞ്ഞിട്ടില്ല. ഇവിടെ പറയണ്ട, സ്വയം അറിഞ്ഞങ്ങ് ചെയ്യണം. നമ്മുടെ ഓക്സി ഒക്കെ ഓജി ഒക്കെ ചെയ്തില്ലേടാ? ഓജി ഓജി പോലെ പഠിക്കട. ബി ലൈക്ക് ഓജി ഓക്സി ഓക്സി. ആദ്യം ഞാൻ ഫണ്ട് കൊടുത്തിട്ടില്ല. ആ ഫണ്ടാണോ ഇപ്പൊ തന്നത്? ആ സമയത്ത് ഞാൻ ആദ്യം തന്ന. ഓക്കെ ഓക്കെ യാ അതാണ്. എടേ ഇനി കുറച്ച് മെന വരുത്തണം. നിന്റെ മാസ്ക് കഴിക്ക്. ഇവന്റെ മാസ്ക് കഴിച്ച് ഇവൻ കാണാൻ. ഇനി അടുത്ത ഗുലു കണ്ണാടി ഊര്. ചുമ്മാ ഊര്, ഞാൻ മാത്രം കണ്ണാടി വെച്ചാ മതി. അതുകൊണ്ടാണല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, പൈസ നിന്നെ ഏൽപ്പിക്കാം ഗുലു. കുറച്ച് മാക്സിമം മാന്യമായിട്ട് സംസാരിക്കണം. അതായത് അവരെന്തേലും ചോദിച്ചാൽ നിങ്ങൾക്ക് 3 crore പറഞ്ഞത് ബുദ്ധിമുട്ടായോന്ന് ചോദിക്കും. അപ്പൊ പറയണം 3 crore നിങ്ങൾ എത്ര പറഞ്ഞാലും കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ബിക്കോസ് വീടിന്റെ മിസ്റ്റേക്ക്, ദാറ്റ്സ് വൈ. മനസ്സിലായോ? ഇത് നമ്മുടെ മറ്റേ കഴപ്പുള്ള ഒരുത്തുണ്ടല്ലോ, കുറേമാരെ കഴപ്പുണ്ടെങ്കിലും അതിന് ഈയിടെ ആയിട്ട് കഴപ്പ് മുന്തി നമ്മുടെ ലീഗിന് വേണ്ടിട്ട്. അതെ അതെ. ഹലോ ഹലോ, എവിടുണ്ടേ? ഓ സുഖാണോ? ഞാന് കൊറച്ച് ദിവസമായിട്ട് പുറത്തായിരുന്നു. ഒരു ട്രിപ്പിലായിരുന്നു. ഇപ്പൊ ഒരു നാട്ടിലെ ഒരു പെട്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടി എടുക്കാൻ വേണ്ടി നാട്ടിലോട്ട് വന്നതാണ്. ഞങ്ങള് ഒരു ചെറിയ കുടുംബ മീറ്റിംഗുമായിട്ട് കായോ. മീറ്റിംഗിലോട്ട് കേറാൻ പോവായിരുന്നു. ഗുലാനെ പാൻറ്റില് കണ്ണ ഊര്. ഗുലാന്റെ പാൻറ്റില് കണ്ണ്. അതകത്ത് കേറ്റൂല. ഗുലാനല്ല, നീ നീ വില്ലു. ഊര് ഊര് പാൻറ്റില് കണ്ണൂര്.
വല്ലാത്ത പ്രശ്നം തന്നെ ഏട്ടാ. നൂറ് കളറും കൂടെ ഉള്ള പാൻ്റ് ഇടാത്തത് ഇച്ചിരി പാൻറിലൊക്കെ ഇച്ചിരി മെച്ചൂരായിട്ട് ചിന്തിക്കാം കേട്ടോ. പാൻറ് ഇടുന്നില്ല ബാബാ, നീക്ക് വന്നെ, നീക്ക് വണ്ടി കയറേ, നിന്നെ കൊണ്ട് നല്ല പാൻറ് ഇടിപ്പിച്ചിട്ട് വരാം ഞാൻ. കൊഴപ്പൊന്നുമില്ല, എന്നാൽ ഇത്തിരി നല്ല പാൻറ് ഇടാം. അല്ലേ വേണ്ട, മൂട് പോയി, പാൻറ് വേണ്ട. അതല്ലടാ, എന്നാലും നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടുണ്ട്, വന്നെ പാൻറ് മാറ്റിക്കാം. ആരോ പോട്ടെ, നമ്മൾ ഇത്തവണ ഇച്ചിരി ഒരു മാനേജറിൽ പോയി കഴിഞ്ഞാലേ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിഞ്ഞൂടാ, എനിക്ക് മാത്രം അറിയാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇതിൽ കൂടെ ജമ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ വണ്ടിയൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു സനയുണ്ട്. മനസ്സിലായി, ഇത് ചെറിയ ടാക്സ് ഉണ്ട്. അതാണ്.